നമ്മൾ ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുന്നത് ഓസിലേറ്റേഴ്സ് ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓസിലേറ്റേഴ്സിൽ നമ്മൾ വീൻ ബ്രിഡ്ജ് ഓസിലേറ്റേഴ്സ് ദെൻ ഹാർട്ട്ലി ഓസുലേറ്റേഴ്സും ഡിസ്കസ് ചെയ്തു നെക്സ്റ്റ് നമുക്ക് ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത് ഹൈ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ആപ്ലിക്കേഷൻസിന് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഓസിലേറ്റർ ആണ് ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ന് പറയുന്നത് സോ ഈ ഒരു ഓസുലേറ്റർ സോ ഇതിൻ്റെ ട്യൂൺഡ് സർക്യൂട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പീസോ എലക്ട്രിക് ക്രിസ്റ്റലാണ് സോ ഇറ്റ് വിൽ ആക്ട് ആസ് എ ടാങ്ക് സർക്യൂട്ട് സോ ക്രിസ്റ്റൽ ഓസിലിറ്ററിസ് എ ട്യൂൺഡ് സർക്യൂട്ട് യൂസിംഗ് പീസോ എലക്ട്രിക് ക്രിസ്റ്റൽ ആസ് ദ ടാങ്ക് സർക്യൂട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഹൈ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ഇതിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സോ പീസോ എലക്ട്രിക് ക്രിസ്റ്റൽ എക്സിബിറ്റ്സ് പീസോ എലക്ട്രിക് പ്രോപ്പർട്ടി സോ പീസോ എലക്ട്രിക് പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എബിലിറ്റി ടു ട്രാൻസ്ഫോം മെക്കാനിക്കൽ ഡീഫോമേഷൻ ഇൻ ടു എലക്ട്രിക് ചാർജ് ആൻഡ് വൈസ് വേസ സോ ഇഫ് എ പീസോ എലക്ട്രിക് ക്രിസ്റ്റൽ ഇസ് ക്യൂസ്ഡ് ഇറ്റ് ഡെവലപ്സ് എ വോൾട്ടേജ് സോ നമ്മളത് തന്നെയാണ് ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സോ ഇഫ് ഇറ്റ് ഈസ് ക്യൂസ്ഡ് ഇറ്റ് ഡെവലപ്സ് എ വോൾട്ടേജ് ആൻഡ് ഇഫ് എ വോൾട്ടേജ് ഈസ് അപ്ലൈഡ് അക്രോസ് ഇറ്റ് അതായത് തിരിച്ചുള്ള പ്രോസസ്സും എ ചേഞ്ച് ഇൻ മെക്കാനിക്കൽ ഡയമെൻഷൻ ക്രിസ്റ്റൽസ് സോ ഇതിനെയാണ് നമ്മൾ പീസോ ഇലക്ട്രിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇത് എക്സിബിറ്റ് ചെയ്യുന്ന ഒരു ക്രിസ്റ്റലാണ് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ ഈ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ക്രിസ്റ്റൽ ഓസിലേറ്റർ ഡിസൈൻ ചെയ്യുന്നത് സോ ഈ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലായിട്ട് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന റോഷ്ലൈസാൾട്ട് കോഡ്സ് ഒക്കെയാണ് അതിൽ ഫസ്റ്റ് വൺ അത് ഈ ഇയർഫോൺസ് ഫോണോഗ്രാഫിക് പിക്ക് അപ്പ്സ് ഇതിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കാഡ്സ് നമ്മൾ ഓസിലേറ്റേഴ്സിലാണ് യൂസ് ചെയ്യുന്നത് ദെൻ നമ്മൾ ഈ ഒരു ക്രിസ്റ്റൽ ഓസിലേറ്ററിൻ്റെ റെസനൻ ഫ്രീക്വൻസി അതിൻ്റെ ക്യൂ ഫാക്ടർ ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ക്രിസ്റ്റൽ ഡയമെൻഷൻ അതുപോലെ തന്നെ ഹൗ ദ സർഫസസ് ആർ ഓറിയൻറ്റഡ് വിത്ത് റെസ്പെക്ട് ടു ദ ആക്സസ് ഇപ്പോൾ സർഫസ് ഓറിയൻറ്റേഷൻ അതുപോലെ തന്നെ ഡിവൈസസ് ആർ മൗണ്ടഡ് സോ എങ്ങനെയാണ് ഹൗ ദ ഡിവൈസസ് ആർ മൗണ്ടഡ് ഈ ഇങ്ങനെയുള്ള പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് അതിൻ്റെ റെസനൽ ഫ്രീക്വൻസിയും ക്യൂ ഫാക്ടറൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഒരു മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് തിൻ ആൻഡ് മോർ ഫാഗേൽ ക്രിസ്റ്റൽസ് ആർ നീഡഡ് ഫോർ ഹൈ ഫ്രീക്വൻസി ഓപ്പറേഷൻ സോ ഹൈ ഫ്രീക്വൻസി ഓപ്പറേഷൻ യൂസ് ചെയ്യാൻ നമുക്ക് തിൻ ആൻഡ് മോർ ഫ്രാഗേൽ ക്രിസ്റ്റൽസ് ആർ യൂസ്ഡ് സോ ഇതൊക്കെയാണ് ഒരു ഫീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് സോ നമുക്കതിൻ്റെ ഇക്വിലൻസ് സർക്യൂട്ട് നോക്കാം സോ ഇതാണ് ഒരു പീസ് ഓഫ് ഇലക്ട്രിക് ക്രിസ്റ്റൽ അതിൻ്റെ ഇക്വിലൻസ് സർക്യൂട്ടാണ് ഈ വരച്ചിരിക്കുന്നത് സോ ഒരു എൽ സി ആർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു സി ഡാഷ് എന്ന് പറയുന്നൊരു വാല്യൂ പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു മെക്കാനിക്കൽ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു സോ അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്ത് ഇങ്ങനെയാണെങ്കിൽ റെപ്രസെൻസ് മാസ് ആൻഡ് സി റെപ്രസെൻറ്റ്സ് കംപ്ലയൻസ് ആർ റെപ്രസെൻറ്റ്സ് വിസ്ക് സ്റ്റാമ്പിങ് ഫാക്ടർ ആൻഡ് സി ഡാഷ് ദ ഇൻ്റർ ഇലക്ട്രോൺ കപ്പാസിറ്റിൻസ് ബിറ്റ്വീൻ ഇലക്ട്രോഡ്സ് സോ ഇതാണ് ഈ എല്ലും സിയും ആറും സി ഡാഷും ഇൻഡക്ടർ കപ്പാസിറ്റി റെസിസ്റ്റർ ദെൻ ഒരു കപ്പാസിറ്റി സോ ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇതാണ് ദെൻ ഈ ഒരു സർക്യൂട്ടാണ് നമ്മൾ ഈ ആറ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുവാണെങ്കിൽ എന്നിട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ഫാർ ഈസ് നെഗ്ലക്റ്റഡ്

എല്ലാം സീം സീരീസാണ് സി ഡാഷിന് പാരലാണ് സോ ഇവിടുത്തെ ഇമ്പലൻസ് എടുക്കുവാണെങ്കിൽ ഇത് ഇസഡ് വണ്ണും ഇത് ഇസെഡ് ടു ആണെങ്കിൽ ഇസഡ് വൺ ഇൻറ്റു ഇസഡ് ടു ബൈ ഇസഡ് വൺ പ്ലസ് ഇസഡ് ടു ഇസഡ് വൺ എന്ന് പറയുന്നത് ജയോമേഗ അയൽ പ്ലസ് വൺ ബൈ ജയോമേഗാ സി ആണ് അത് സി ഡാഷ് കറസ്പോണ്ടിങ് റിയാക്ഷൻസുമായിട്ട് പാരലാണ് സോ നമുക്ക് എഴുതാം ജയോമേഗ അയൽ പ്ലസ് വൺ ബൈ ജയോമേഗാ സി അതാണ് നമ്മുടെ ഇസഡ് വൺ ഇൻറ്റു

ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ജെ സ്ക്വയർ ഒമേഗ സ്ക്വയർ എൽ സി എന്ന് വരും ദാറ്റ് ഈസ് മൈനസ് ഒമേഗ സ്ക്വയർ എൽ സി പ്ലസ് വണ് എന്ന് വരും ബൈ ഡിനോമിനേറ്റർ സോൾവ് ചെയ്യുമ്പോൾ ഇവിടെയും ജയോമേഗാ സി ഒമേഗ സി ഡേശ് ആണ് ഡിനോമിനേറ്ററിൽ വരുന്നത് ഇത് സോൾവ് ചെയ്യുമ്പോൾ ജെ സ്ക് ജെ ഇൻറ്റു ജെ ജെ സ്ക്വയർ ജെ സ്ക്വയർ മൈനസ് വണ് ആണ് സോ ഇവിടെ മൈനസ് ജെ ഇൻറ്റു ഒമേഗ ക്യൂബ് വരും ഒമേഗ ക്യൂബ് എൽ സി സി ഡാഷ് പ്ലസ് ഇവിടുത്തെ ടേം എന്ന് പറയുന്നത് ജിയോമേഗ സി ഡാഷ് വരും ദെൻ ഇവിടുത്തെ ടേം ജിയോമേഗ സി വരും ദ ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടുത്തെ എൽ സിയും ജിയോമേഗ സി ജിയോമേഗ സി ഡാഷാണ് സോ നമുക്ക് രണ്ടിൻ്റെയും ആ ഒരു ഡിനോമിനേറ്റർ ഫാക്ടേഴ്സ് ക്യാൻസൽ ചെയ്യാം സോ വി വിൽ ഗെറ്റ് വൺ മൈനസ് ഒമേഗ സ്ക്വയർ എൽ സി ബൈ മൈനസ് ജെ ഒമേഗ ക്യൂബ് എൽ സി സി ഡാഷ് പ്ലസ് ജെ ഒമേഗ സി ഡാഷ് പ്ലസ് ജെ ഒമേഗ സി ഈ രീതിയിൽ നമുക്ക് ആ ഒരു ഇമ്പിഡൻസ് വാല്യൂ കിട്ടും ദെൻ ആ ഡിനോമിനേറ്ററിൽ നിന്നും വൺ മൈനസ് ഒമേഗ സ്ക്വയർ എൽ സി ഡിനോമിനേറ്ററിൽ നിന്നും ഞാനൊരു ജെ ഒമേഗ ഈ രണ്ട് ടേമിൽ നിന്ന് ജെ ഒമേഗ കോമൺ എടുക്കുമ്പോൾ നമുക്ക് സി പ്ലസ് സി ഡാഷ് എന്ന് കിട്ടും ദൻ മൈനസ് ജെ ഒമേഗ ക്യൂബ് എൽ സി സി ഡാഷ് ഇത്രയും ടേംസ് നമുക്കുണ്ട് ഞാൻ ന്യൂമറേറ്ററിൽ നിന്നും ഒരു മൈനസ് എൽ സി കോമണായിട്ട് എടുക്കുവാണ് മൈനസ് എൽ സി കോമണായിട്ടെടുക്കുമ്പോൾ ഒമേഗ സ്ക്വയർ മൈനസ് വൺ ബൈ എൽ സി എന്ന് കിട്ടും ദെൻ ഡിനോമിനേറ്ററിൽ നിന്നും ഡിനോമിനേറ്റർ ടേമിൽ നിന്നും ഒരു മൈനസ് ജെ ഒമേഗ എൽ സി സി ഡാഷ് ഇത് കോമൺ ആയിട്ട് എടുക്കുമ്പോൾ അതായത് മൈനസ് ജെ ഒമേഗ എൽ സി സി ഡാഷ് അപ്പോൾ ഈ ടേം ഒമേഗ സ്ക്വയർ ആവും മൈനസ് ഈ ടേം എന്ന് പറയുന്നത് ഇത് ആയി പോകും സോ ഇതിനെ നമ്മൾ ഈ ഒരു ഈ ടേമിനെ നമ്മൾ ശരിക്കും ജെ ഒമേഗ സി പ്ലസ് സി ഡാഷിനെ ശരിക്കും ഡിവൈഡ് ചെയ്യുവാണ് എന്ത് വെച്ചിട്ട് ജെ ഒമേഗ എൽ സി സി ഡാഷ് വെച്ചിട്ട് സോ ആ ജെ ഒഗ ജിയോമേഗ മൈനസ് വാല്യൂ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ജയോമേഗ ജിയോമേഗ ക്യാൻസൽ ആകും സോ സി പ്ലസ് സി ഡാഷ് ബൈ എൽ സി സി ഡാഷ് ഇങ്ങനൊരു ടേം ആയിരിക്കും നമുക്കവിടെ കിട്ടുന്നത് സോ യു ക്യാൻ റൈറ്റ് സി പ്ലസ് സി ഡാഷ് ബൈ എൽ സി സി ഡാഷ് സോ ഇങ്ങനൊരു വാല്യൂ ആണ് നമുക്കിവിടെ കിട്ടുന്നത് സോ നമുക്ക് ഒരു അസംഷൻ നടത്താം ലെറ്റ് ദ റിയാക്റ്റൻസ് ബിക്കംസ് ഇതാണ് റിയാക്റ്റൻസ് ദാറ്റ് ഈസ് ജെ എക്സ് എൽ സോ ലെറ്റ് ദ റിയാക്റ്റൻസ്

ഈ വാല്യൂ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ സീറോ ആവുമെന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ ഷുഡ് ബി ഈക്വേറ്റഡ് ടു സീറോ സോ ന്യൂമറേറ്റർ ഷുഡ് ബി ഈക്വേറ്റഡ് ടു സീറോ ന്യൂമറേറ്റർ ഇക്വേ ടു സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ റൈറ്റ് ഒമേഗ സ്ക്വയർ മൈനസ് വൺ ബൈ എൽ സി ഈക്വൽ ടു സീറോ ഇവിടെ നിന്ന് നമുക്ക് ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു വൺ ബൈ എൽ സി എന്ന് കിട്ടും സോ ഇവിടെ നമുക്ക് ഒമേഗ വൺ ബൈ റൂട്ട് എൽ സി ഒമേഗന്ന് പറഞ്ഞാൽ ടു പൈ എഫ് ആണ് അവിടുന്ന് നമുക്ക് ഒമേഗ ക്യുഗൾ ഒമേഗ എസ് എന്നാണ് കൊടുത്തിട്ടുള്ളത് സോ ഒമേഗ എസ് സോ ഒമേഗ എസ് സി സികൾ ടു അല്ലെങ്കിൽ ഇതാകുന്ന ടു പൈ എഫ് എസ് സി സികൾ ടു വൺ ബൈ റൂട്ട് എൽ സി അതിൽ നിന്ന് നമുക്ക് എഫ് എസ് സി സികൾ ടു വൺ ബൈ ടു പൈ റൂട്ട് എൽ സി എന്ന് കിട്ടും നമ്മുടെ സീരീസ് റെസൺ ആൻഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇതായിട്ട് കിട്ടും ദിസ് ഇസ് ദ സീരീസ് റെസൺ ആൻഡ് ഫ്രീക്വൻസി സിമിലർലി സിമിലർലി റിയാക്റ്റൻസ്

റിയാക്റ്റൻസ് റിയാക്റ്റൻസ് ഇൻഫിനിറ്റി ആവുന്നു സോ ഈ റിലേഷൻ ഈ റിലേഷൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആവുന്നു സോ ഈ റിലേഷൻ ഇൻഫിനിറ്റി ആകുമെന്ന് പറഞ്ഞാൽ ഈ ഡിനോമിനേറ്റർ ടേംസ് സീറോ ആവണം ഡിനോമിനേറ്റർ വാല്യൂ സീറോ ആവുമ്പോഴാണ് ഈ ടേം ഇൻഫിനിറ്റി ആവുന്നത് സോ ഡിനോമിനേറ്റർ ഈക്വൽ ടു സീറോ നേരത്തെ ന്യൂമറേറ്റർ ഈക്വൽ ടു സീറോ പറഞ്ഞാൽ ഇവിടെ ഡിനോമിനേറ്റർ ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ ഈ ബ്രാക്കറ്റിലുള്ള ഈ ടേം ഈക്വൽ ടു സീറോ ദാറ്റ് ഈസ് ഒമേഗ

ടു പൈ എഫ് പി ആണ് ദീസ് വൺ ബൈ ടു പൈ ഇൻറ്റു റൂട്ട് ഓഫ് സോ വിസിസ് എൽ സി സി ഡാഷ് ബൈ സി പ്ലസ് സി ഡാഷ് എന്ന് നമുക്ക് ഇതിനകത്തുനിന്ന് നമുക്ക് കിട്ടും സോ ദിസ് ഇസ് എക്സ്പ്രഷൻ ഫോർ എഫ് പി അപ്പോൾ ഇവിടെ നമുക്കൊരു അസംശയം ചെയ്യാം നമ്മുടെ ഇക്വലൻ സർക്യൂട്ടിനകത്ത് സി ഡാഷ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ സി ആണ് അതിൻ്റെ വാല്യൂ എപ്പോഴും അങ്ങനെ ആയിരിക്കും സോ ദർ ഫോർ വി ക്യാൻ റൈറ്റ് എഫ് പി സിക്വൽ ടു സി ഡാഷ് ആണ് വലുത് സോ ദിസ് വിൽ വിക്കം ടു പൈ ഇൻ ടു റൂട്ട് ഓഫ് എൽ സി സി ഡാഷ് ബൈ സി ഡാഷ് വിറ്റ് ഈസ് സിമിലർ വിറ്റ് ഈസ് ഈക്വൽ ടു വൺ ബൈ ടു ബൈ റൂട്ട് എൽ സി സോ രണ്ട് ഫ്രീക്വൻസിയും നമുക്ക് ഇങ്ങനെ തന്നെയാണ് കിട്ടിയേക്കുന്നത് റെസനൻസ് ഫ്രീക്വൻസിയും സീരീസ് റെസനൻ്റും പാരൽ റെസൻ ഫ്രീക്വൻസിയും സോ അത് വെച്ചിട്ട് നമുക്കൊരു ഒരു റിയാക്റ്റൻസ് കർവ് നമുക്ക് നോക്കാം സോ ഇതാണ് നമ്മുടെ റിയാക്റ്റൻസിൻ്റെ വേരിയേഷൻ സോ ഈ റിയാക്റ്റൻസിൻ്റെ വേരിയേഷൻ നമ്മളിത് റിയാക്റ്റൻസും ഇത് ഫ്രീക്വൻസിയും വെച്ചിട്ട് വരച്ചേക്കുവാണെങ്കിൽ റെസൺ ഫ്രീക്വൻസി ഇത് പാരൽ റെസൺ ഫ്രീക്വൻസി ഇത് സീരീസ് റെസനൽ ഫ്രീക്വൻസി സോ ഇതിൻ്റെ ബിഹേവിയർ ആണ് ഈ കാണിച്ചിരിക്കുന്നത് സോ ഫോർ ഒമേഗ ലെസ് ദാൻ ഒമേഗായസ് ദ ഈസ് പ്യുവർലി കപ്പാസിറ്റിയും സോ ഇതാണ് ദെൻ ഫോർ ഒമേഗ ഗ്രേറ്റർ ദാൻ ഒമേഗ എസ് ഒമേഗായസ് ഈസ് ഒമേഗ എസ്സിൽ റിയാക്റ്റൻസ് നമ്മൾ പറഞ്ഞു സീറോ ആവും സോ ദിസ് അറ്റ് ദീസ് പോയിന്റ് റിയാക്റ്റൻസ് വിൽ ബിക്കം സീറോ ആൻഡ് ഫോർ ഒമേഗ ഗ്രേറ്റർ ദാൻ ഒമേഗ എസ് ഇറ്റ് വിൽ ബിക്കം റ്റ് ഈസ് റിയാക് ഇൻഡക്റ്റീവ് സോ ഇത് കപ്പാസിറ്റീവ് ഇത് ഇൻഡക്റ്റീവ് ഇവിടെ വരുമ്പോൾ അത് സീറോ ആവുന്നു സിമിലർലി അറ്റ് ഒമേഗ ഈ ഈക്വൽ ടു ഒമേഗ പി സോ ഒമേഗ പിയിൽ റിയാക്റ്റൻസ് ബിക്കം ഇൻഫിനിറ്റി സോ ഒമേഗ പിയിൽ അത് ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണ് രണ്ട് സൈഡ് നോക്കിയാൽ മതി ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണ് ദെൻ ഫോർ ഒമേഗ ഗ്രേറ്റർ ദാൻ ഒമേഗ പി ഗ്രേറ്റർ ദാൻ ഒമേഗ പി ഇറ്റ് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് ദിസ് വൺ ദറ്റ് ഇസ് കപ്പാസിറ്റി റിയാക്റ്റൻസ് വിക്കം കപ്പാസിറ്റി സോ ഈ കേസ് തന്നെ ആയിരിക്കും ഇവിടെയും കിട്ടുന്നത് സോ നമുക്ക് പറയാം ദ ക്രിസ്റ്റൽ ക്യാൻ നൗ ഓസുലേറ്റ് അറ്റ് എ ഫ്രീക്വൻസി ബിറ്റ്വീൻ ഒമേഗാ സി ആൻഡ് ഒമേഗാപി സോ ബിറ്റ്വീൻ ഒമേഗ എസ് ആൻഡ് ഒമേഗാ പി ആ ഫ്രീക്വൻസി ഓഫ് ഓസുലേഷൻ നമുക്ക് സോ ദ ഫ്രീക്വൻസി ഓഫ് ഓസുലേഷൻ ഈസ് ഡിറ്റർമിൻ ബൈ ദ ക്രിസ്റ്റൽ ആൻഡ് നോട്ട് ബൈ ദ റെസ്റ്റ് ഓഫ് ദ സർവീം സോ ഇതാണ് നമ്മൾ ആ റിയാക്റ്റൻസ് കെർവിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് സോ ദ ഓസുലേറ്റർ ക്യാൻ ഓസലേറ്റ് എട്ടെ ഫ്രീക്വൻസി ബിറ്റ്വീൻ ദ സീരീസ് റെസൺ ഫ്രീക്വൻസി ആൻഡ് പാരൽ റെസൺ ഫ്രീക്വൻസി ദെൻ നമ്മൾ പറഞ്ഞു ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എൻ ആർ എഫ് ഓസിലേറ്റർ യൂസിങ് ഫീഡ്ബാക്ക് പ്രിൻസിപ്പിൾ വിത്ത് എൽ സി നെറ്റ്വർക്ക് ഇൻ ദ ഫീഡ്ബാക്ക് പാത്ത് ആ റിയാക്റ്റീവ് പാത്താണ് അവിടെ യൂസ് ചെയ്യുന്നത് ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസ് സിംഗ് ഔട്ട്പുട്ട് ടു യൂസ് ക്രിസ്റ്റൽ പ്രോപ്പർട്ടി ഇറ്റ് മസ്റ്റ് ബി കണക്റ്റഡ് ഇൻ എ സർക്യൂട്ട് സോ ദാറ്റ് ഇറ്റ്സ് ലോ ഇമ്പിഡൻസ് ഇൻ സീരീസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇറ്റ് ഇറ്റ്സ് ലോ ഇംപിഡൻസ് ഇൻ സീരീസ് റെസനേറ്റിംഗ് ഓപ്പറേറ്റിംഗ് മോഡ് ആൻഡ് ഹൈ ഇംപിഡൻസ് ഇൻ ആൻറ്റി റെസന അല്ലെങ്കിൽ പാരൽ റെസണേറ്റിംഗ് ഓപ്പറേറ്റ് സോ ലോ ഇംബിഡൻസ് സീരീസിലും ഹൈ ഇംപിഡൻസ് പാരൽ റെസനേറ്റിംഗ് മോഡിലും ആയിരിക്കണം സോ അപ്പോൾ ആ ഒരു സർക്യൂട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ദ ക്രിസ്റ്റൽ ഓസുലേറ്റർ യൂസിങ് സീരീസ് ഫീഡ്ബാക്ക് ഇതാണ് ആ ഒരു സീരീസ് ഫീഡ്ബാക്ക് ഓപ്പറേഷൻ ഇതെന്ന് പറയുന്നത് പാരൽ ആണ് ക്രിസ്റ്റിലോസ് ലീഡർ ഈസ് ഓപ്പറേറ്റിംഗ് ഇൻ പാരൽ റെസനൻസ് മോഡ് സോ ഈ രണ്ട് പോയിന്റ്സുകൾ അറിഞ്ഞിരിക്കണം എ സീരീസ് റെസനേറ്റിംഗ് മോഡ് ഇറ്റ്സ് ഇംപിഡൻസ് ഈസ് സ്മോൾ ആൻഡ് ദ എമൗണ്ട് ഓഫ് ഫീഡ്ബാക്ക് ഈസ് ലാർജ് ഇൻ പാരൽ റെസനേറ്റിംഗ് മോഡ് ഇത് ഇമ്പിഡൻസ് ഈസ് മാക്സിമം സോ സീരീസിൽ ഇംപിഡൻസ് ലോ ആണ് ദെൻ പാരൽ കണക്ഷനിൽ ഇംപിഡൻസ് ഈസ് മാക്സിമം രണ്ട് മോഡ് ഓഫ് ഓപ്പറേഷനും ഇവിടെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട് ഇത് സീരീസ് മോഡും ഇത് പാരൽ മോഡും ഒരു ആംബ്ലിഫെയർ ഒരു കോമൺ എമീറ്റർ ആംബ്ലിഫയർ സർക്യൂട്ടിനകത്ത് നമ്മൾ ആ ഒരു ഫീഡ്ബാക്ക് ക്രിസ്റ്റൽ ഫീഡ്ബാക്ക് കൊടുത്തു വെച്ചിട്ടുള്ള രണ്ട് ആണ് സോ അതിൽ സീരീസും പാരലും തമ്മിലുള്ള ആ ഓപ്പറേറ്റിംഗ് മോഡൽ ഇമ്പിഡൻസിലുള്ള ആ ഒരു വ്യത്യാസവും കൂടെ അറിഞ്ഞിരിക്കണം ഇത്രയാണ് നമുക്ക് ക്രിസ്റ്റൽ ഓസിലേറ്ററുമായിട്ട് റിലീറ്റ് ചെയ്തിട്ട് പഠിക്കാനുള്ളത് ഓക്കേ താങ്ക് യു